ചക്കിയുടെ സ്പെഷ്യൽ സീക്രട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് മറ്റവർ എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ കുടിപ്പിക്കത്തില്ല. ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ എല്ലാവരെയും കൂടി ഗേറ്റിൻ്റെ വെളിയിൽ ഇറക്കിയിട്ട് ഇവക്ക് ഇവിടെ സ്പെഷ്യലായിട്ട് കൊടുത്ത്, അപ്പോൾ അവൾക്ക് കുടിക്കാം, അല്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. അല്ലടി ചാക്കി, ചാക്കിയുടെ ഫ്രണ്ട് അപ്പുറത്ത് കളിക്കുകയാണ്. പുള്ളി ഉണ്ടായിരുന്നു ഇത് കൊടുക്കാൻ നേരത്ത്, ഇപ്പം അങ്ങോട്ട് പോയി. നന്നായിട്ട് കുടിച്ചോട്ടേ, എന്നിട്ട് നമുക്ക് വിടുക. ഞാൻ അങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ അവൾ വരും, അപ്പം നമുക്ക് ഗേറ്റ് തുറന്നു കൊടുത്താൽ മതി, അവൾ പൊയ്ക്കോളും. കേട്ടാ, പതുക്കെ ഇരുന്ന് കുടിച്ചോ, കുറേ നേരം എടുക്കും കുടിക്കാൻ. ഇനിയിപ്പോ നമ്മുടെ ചിങ്ങമാസം വന്ന് നിന്നാൽ അതുകൊണ്ട് നമ്മള് കുറച്ച് പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ച്. നമ്മൾ ഉണ്ടാക്കുന്ന പായസം ഒരു സേമിയ പായസമാണ്, പക്ഷെ ഇത് ആരും കാണാത്തൊരു വേർഷനാണ്. ഒരു ഭീകര വേർഷൻ അല്ല, സേമിയ പായസത്തിന്റെ ഒരു സ്വീറ്റ് വേർഷനാണ്. നിങ്ങളെ അതൊന്ന് കാണിച്ചു കളയാന്ന് ഓർത്ത്. അപ്പൊ അതിനുവേണ്ടി ആദ്യമേ തന്നെ നമ്മുടെ ഉരുളി ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ ഇട്ടുകൊടുക്കും. നമ്മുടെ കയ്യിലിരിക്കുന്ന വേമിസെല്ലി ബാംബിനോയുടെ നീളത്തിൽ ഒരു പാക്കറ്റിൽ അതാണ്, അപ്പൊ അതിന്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ എന്താണ് അൺറോസ്റ്റഡ് ആണ്, അപ്പൊ നമ്മളത് ഇതിനകത്തിട്ട് റോസ്റ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ തന്നെ ഒഴിക്കണം, പശുമ്പാൽ ഒഴിച്ചാൽ ശരിയാവില്ല. പശുമ്പാൽ ഒഴിച്ച് ഞങ്ങൾ പണ്ട് നോക്കിയിട്ടുണ്ട്, അപ്പം അത് പിരിഞ്ഞു പോയി. അപ്പൊ നമ്മൾ തേങ്ങാപ്പാൽ തന്നെ ഒഴിക്കണം, അതിന്റെ രണ്ടാം പാല് തന്നെ ആദ്യമേ ഒഴിക്കണം കേട്ടോ. രണ്ടാം പാല് വേണം ഇത് കിടന്ന് വേവാനായിട്ട്. അപ്പൊ ആക്ച്വലി ഈ പായസം ഉടലെടുത്തത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, എനിക്ക് വെളുത്ത പായസം ഇഷ്ടമല്ല, അങ്ങനെ നമ്മൾ ബ്രൗൺ ആക്കി പണ്ട് കൊച്ചിലെ ഉണ്ടാക്കുന്ന പായസമാണിത്. ഇത് നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പോ ഇതിൽ കിടന്ന് നന്നായിട്ട് വേവണം അല്ലേ. അമ്മയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, അമ്മയാണ് ഇളക്കി ഫൈൻ, ഞാൻ സൈഡിൽ നിന്ന് ഉഴിക്കലാണ്. അപ്പൊ ഇനി നന്നായിട്ട് ഇരുന്ന് വേവട്ടെ. അപ്പൊ ഇപ്പൊ നമ്മുടെ തേങ്ങാപ്പാലിൽ കിടന്ന് നമ്മുടെ വെർമിസെല്ലി വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കണം. ഉരുക്കി നമ്മൾ അരിച്ചതാണ്. അപ്പൊ ഇത് ഒരു 150 ഗ്രാമിന്റെ 2 ഉണ്ടയാണ് ഇത് ഉരുക്കിയത്. പക്ഷെ നിങ്ങൾക്ക് മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പൊ ആദ്യമേ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. മധുരമൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് കേട്ടോ. ശുദ്ധം അവിടെ മൂങ്ങുവാണ്. മതി, ചിലവർക്ക് ഭയങ്കര ഡാർക്ക് ഇഷ്ടമാണ്, ചിലവർക്ക് ലൈറ്റ് ബ്രൗൺ. എനിക്ക് ലൈറ്റ് ബ്രൗൺ ആണ് ഇഷ്ടം, ഒരു ഇച്ചിരിയും കൂടെ ഒഴിക്കാം. ഇച്ചിരി ഉപ്പിടണ്ട, അപ്പൊ ഇപ്പൊ നമ്മൾ ഒരുക്കിയത് ഇപ്പൊ 2 ഉണ്ടയാണെങ്കിൽ അതിന്റെ ഒരു 1.25 ഉണ്ടയുടെ കുഴിച്ചിട്ടുണ്ട് തേങ്ങാപ്പ ഐ മീൻ ശർക്കര. ശർക്കര ഒഴിച്ചു കഴിഞ്ഞ് നമ്മള് തേങ്ങയുടെ 1/2 പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ 1/2 പാല് കുറച്ചേ കാണത്തുള്ളൂ. അപ്പൊ ആദ്യമേ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിപ്പാലായിരിക്കും 1/2 പാല്.
ഇതിന്റെ പ്രിപ്പറേഷൻ അല്പം മെനക്കേടാണ് ബിക്കോസ് തേങ്ങാപ്പാലൊക്കെ ഉള്ളത്. പക്ഷെ ഇപ്പൊ സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് ക്യാനിലെ തേങ്ങാപ്പാലുള്ളവർക്ക് സുഖമാണ്. മാഗിയുടെ തേങ്ങാപ്പാൽ കലക്കി കുഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. നാട്ടിലാണെങ്കിൽ ഫ്രഷ് ഇടും. ഇപ്പൊ ഒന്നാം പാല് നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മള് ടേസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് നോക്കുക. നല്ല മധുരമുണ്ട്, ഇപ്പൊ തന്നെ നല്ല മധുരമുണ്ട്. എന്നാലും നമ്മള് ഇത് കഴിഞ്ഞ് ഇട്ടിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ഒഴിച്ചു കൊടുക്കും. ഇതിപ്പോ നമ്മുടെ സിദ്ധുവാണല്ലോ, ഇത് സിദ്ധുവിനെ ഉദ്ദേശിച്ചാണ് നമ്മൾ. അപ്പൊ കുഴപ്പമില്ല, മധുരം കുറച്ച് കൂടിയിരുന്നാലും. ഇപ്പൊ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് മതി. ഇപ്പൊ തന്നെ നല്ല മധുരം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഒരു പിഞ്ച് സോൾട്ട് ഉരുട്ട് കൊടുക്കാം. ഉപ്പൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു പിഞ്ച് സോൾട്ട് ഇടാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ ഏലക്കാ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഏലപ്പയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ്, അയിട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇനി ഇതിനകത്ത് ഇടാൻ പോകുന്ന, നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വേവിച്ചെടുത്ത, അതിന്റെ ക്ലിപ്പിംഗ് ഞാൻ കാണിച്ചു തരാം. ചവ്വരിയാണ് ആക്ച്വലി ഇത്. ശർക്കര ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഇടേണ്ടതാണ്, നമ്മൾ മറന്നുപോയി. ഇപ്പൊ ഇട്ടാലും മതി, ബിക്കോസ് അത് ഓൾറെഡി വെന്ത ചവ്വരിയാണല്ലോ. അപ്പൊ അത് നമുക്കൊരു ഒരുപാടൊന്നും വേണ്ട, 2 ടേബിൾ സ്പൂൺ മതിയാവും. ചിലവർക്ക് കൂടുതൽ ചവ്വരി ഇഷ്ടമാണ്. ചവ്വരിയും കൂടെ ഇടുമ്പോൾ ഒരുപാട് അത് തിക്കാകും കേട്ടോ. അപ്പൊ വേവിച്ച ചവ്വരിയും കൂടി നമ്മൾ ഇഷ്ടം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അവസാനമായിട്ട് ഇതിലേക്ക് നമ്മുടെ കാഷ്യൂനട്ടും റേസിൻസും കൂടി. സേമിയ പായസത്തിന്റെ ഒരു ഭയാനക വേർഷൻ, അവരുടെ ബ്രൗൺ വേർഷൻ. ഓക്കെ, അപ്പം ഇതാണ് ശർക്കര ഇട്ട സേമിയ പായസം. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ എപ്പോഴും ഉണ്ടാക്കുന്ന യൂഷ്വൽ സേമിയ പായസത്തിൽ നിന്ന് ഒരു വ്യത്യാസം. അതുമല്ല, ചില പിള്ളേർക്ക് എസ്പെഷ്യലി വെളുത്ത പായസം ഇഷ്ടമല്ല എന്നെ പോലെ. അപ്പൊ അവർക്ക് നല്ലതായിരിക്കും. ഇപ്പൊ ജവാര ടേസ്റ്റ് ആണ് ഈ പായസത്തിന്. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. സിദ്ധു അപ്പം ചുടുവാണ്, അപ്പം. വെരി ബിസി. സിദ്ധു തന്നെ കണ്ടുപിടിച്ചൊന്നുമില്ല കേട്ടോ, ഞാൻ ഒന്ന് ഉണ്ടാക്കി കാണിച്ചു കൊടുത്ത ചുട്. മതി മതി, അത് ചുട്ടിട്ടുണ്ട്. ഇനി പൊക്ക്. ഇച്ചിരി പൊട്ടിപ്പോയി. ഇനി വേറെ ഉണ്ടാക്ക. വേണം കേട്ടോ, നമുക്ക് ഇന്ന് കിട്ടിയ മീൻ. ഇനി പറയുന്ന വേളൂരി എന്നാ. ഇത് കടലിലെ മീനല്ലേ, പക്ഷെ ഇത് ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആണ്. ചെറുതാണെങ്കിലും നല്ല അടിപൊളി മീനാണ്, എസ്പെഷ്യലി പീര വെക്കാനും വറക്കാനും. അപ്പൊ നമുക്ക് കറിയും വെക്കാം, കുഴപ്പമില്ല. ഭയങ്കര ടേസ്റ്റാണ്, ചെറുതാണെങ്കിലും ടേസ്റ്റും ആണ്. ഭയങ്കര ഔഷധ ഗുണങ്ങളുണ്ടപ്പോ. വെട്ടാനും എളുപ്പമാണ് വേളൂരി കേട്ടാ. അപ്പൊ ഇന്ന് നമ്മള് വേളൂരി എന്ന് പറഞ്ഞ മീൻ മുളക് കറിയാണ് വെക്കുന്നത്. ആക്ച്വലി ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് തേങ്ങാപ്പാൽ കറിയാണ്. പക്ഷെ ആ തേങ്ങാപ്പാൽ പാത്രം കഴിയ കൂട്ടത്തിൽ അവിടെ ഇരുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ എടുത്ത് ദൂരെ കളഞ്ഞ്. അതുകൊണ്ട് ഞങ്ങള് ഇനി തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാനുള്ള മടി കാരണം നമ്മള് മുളക് കറിയിലേക്ക് മാറി. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ കടുകിടും.
പിന്നെ നമ്മൾ മുടിവ പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചുമന്ന നന്നായിട്ട് വാടിയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഞാൻ കുറച്ച് പൗഡർ ഇച്ചിരി വെള്ളത്തിൽ മിക്സ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾസ്പൂൺ കശ്മീരി ചില്ലി പൗഡറും. നേരെ പൗഡറായിട്ട് ഇട്ടാലും മതി, അമ്മയ്ക്ക് നിർബന്ധം ഇത് കലക്കി ഇടണം. ഞാൻ ആദ്യമേ ഇത് ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ പേസ്റ്റ് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നല്ലതായിട്ട് ഇതിൻ്റെ പച്ചമുളം മാറണം. കുറേ നേരം ഇട്ട് നന്നായിട്ടത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട് വെച്ചി. ഇനിയിപ്പോ നമ്മൾ ആദ്യമേ കുറച്ച് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമുക്ക് പോരെങ്കിൽ സാധാരണ വെള്ളവും കൂടെ ഒഴിക്കാം. മൊത്തം ചൂടുവെള്ളത്തിൽ ഒഴിച്ചാൽ അത്രയും നല്ലത്. ഇനി കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കാം. ഇനി നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ആദ്യമേ കുറച്ച് കുടംപുളി ഇടാം, പിന്നെ ഉപ്പ്. വളരെ കുറച്ച് ഉപ്പ് ഞങ്ങൾ ഇടുന്നുണ്ടോ കേട്ടോ, ഉപ്പ് കുറച്ചിരിക്കുകയാണ്. നോക്ക്. ഇനിയിപ്പോ ഒരു തിള വരുമ്പോ നമുക്ക് നമ്മുടെ വേളൂരി പിള്ളേരെ കുറച്ച് ഇടാം. തിള വരുന്നുണ്ട്, അപ്പൊ നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇത് പീര വറ്റിച്ചാലും നല്ല മീൻ. ഇപ്പൊ നമ്മുടെ മീൻകറി കുറുകി വറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഡിഷ് റെഡിയായി, നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എവിടെയെങ്കിലും വെള്ളം കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ പോയി. ഹലോ ഹലോ, അത് ഞാൻ പശുക്കൾ വെള്ളം കുടിക്കാൻ വേണ്ടിയാണ്. ഇച്ചിരി പൈപ്പ് ഇങ്ങനെ തുറന്നു വിട്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് വെള്ളം കിട്ടും. അപ്പോൾ ഇഷ്ടംപോലെ കിളികളും വരും കേട്ടോ. ആക്ച്വലി ഈ ക്യാമറ എവിടെയും ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് വെച്ചാണ്ടല്ല, പല ടൈപ്പ് കിളികൾ വരുന്ന കാണാം. കാക്ക, കൊക്ക്, പിന്നെ ഉഡ്പെക്കർ, കിങ് ഫിഷർ, മൈന, ഓലഞ്ഞാലി, പിന്നെ ഇവിടെ ഉള്ള എന്തുവാന്ന്, പിന്നെ ഈ ചെറിയ ചെറിയ ഇങ്ങനെ ഹമ്മിങ് ബേർഡ്സും, അവർ ഇത്രയും വലുതിൽ വന്ന് കുടിക്കത്തില്ല. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. തത്ത, തത്തയൊക്കെ വരാറുണ്ട് ഇവിടെ. ചുമ്മാ തള്ളിയല്ല കേട്ടോ, തത്തയൊക്കെ വരാറുണ്ട്. പക്ഷെ നമുക്ക് പിടിക്കുന്ന സമയത്ത് കിട്ടത്തില്ല.
സിദ്ധു ഇങ്ങി വന്നേ, എന്തോ അവിടെ ഇങ്ങി വാ. ഈ ചൂലെന്താണ് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്? ഇതെന്താണ് ഇത് ഇവിടെ? ഈ ചൂലിങ് എടുത്ത് ചൂലെടുക്ക്, ഇങ്ങി വാ. ഇത് അമ്മ ഇന്ന് പുതിയ ചൂല് മേടിച്ചാണ്. നമ്മൾക്ക് ഈ ചൂല് കൈകാര്യം ചെയ്യാനേ പറ്റത്തില്ല. പുള്ളി അത് പുള്ളിയുടേതാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പഴയത് പുള്ളിക്ക് കൊടുത്തിട്ട് പുതിയത് മേടിച്ചു. ഉടനെ പുള്ളി പുതിയതിലേക്ക് മാറി. നമ്മൾ നോക്കാൻ ഇറങ്ങിയ ഉടനെ പുള്ളിക്ക് ഇതേ അവിടെ എന്തോ കുഴിയൊക്കെ ആയി. വാഷ്റൂട്ടം കുഴിക്കുന്ന അതിൽ വീഴും അയാള്. ഇനി വന്നേ, ഈ ചൂലിങ് എടുത്ത് വന്നേ, ചൂലിങ് എടുത്ത. ഇനി വന്നേ, ഈ ചൂലെടുത്ത്. ഇയാളും ചൂലുമായിട്ട് എന്താ കാര്യം ചെയ്യുന്ന നേരോ? ഇനി വാടേ, ഇവിങ് എടുത്ത്. ആരെങ്കിലും വന്നാ എന്തോ അവർക്ക് മിറ്റത്തെടുത്ത് ഇട്ടേക്കാണ്. ഏത് നേരോ ചൂല്? ഇനി വന്നേ. ആ അതെ, എടുത്ത് മിറ്റത്തെ എറിഞ്ഞിട്ടിരിക്കുന്ന ഫസ്റ്റ് ചൂലട്. അനുസരണ ഭയങ്കര അനുസരണ ഒരു വീക്ക്നെസ് ആണ് പുള്ളിക്ക്. ഇനി വന്നേ.